നമസ്കാരം, ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റൊരു വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്, വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വാസ്തുശാസ്ത്രം പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിനുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. മതിൽ കെട്ടിയതിനു ശേഷം മാത്രം വീട് പണിയണമെന്നാണ് വാസ്തുശാസ്ത്രം അനുശോചിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അതിന് കഴിയുന്നവർ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അതിന് സാധിക്കാത്തവർ വീടിന് ഗ്രഹത്തിന് പാല് കാച്ചുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗ്രഹപ്രവേശം നടത്തുന്നതിന് മുമ്പ് മതിൽ കെട്ടി അത് സംരക്ഷിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ഗ്രഹം നിർമ്മിക്കുമ്പോൾ മർമ്മത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 64, 81, 100 എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മർമ്മസ്ഥാനങ്ങളെ നമ്മുടെ പൂർവീകർ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സർവ്വസാധാരണയായി 81 എന്ന കണക്കിലെ പദവിസ്താരമാണ്. അത്തരത്തിൽ പദങ്ങൾ വിസ്തരിച്ചുകൊണ്ട് മർമ്മസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഒരു വസ്തുവിൻ്റെ കിഴക്ക് മധ്യത്തിൽ നിന്നും പടിഞ്ഞാറ് മധ്യത്തിലേക്കും തെക്ക് മധ്യത്തിൽ നിന്ന് വടക്ക് മധ്യത്തിലേക്കും ഓരോ രേഖകൾ വരച്ചു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്ന മധ്യഭാഗമാണ് ബ്രഹ്മസ്ഥാനം അഥവാ മധ്യഭാഗം. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് മൂലയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്കും കോണോട് ഒരു രേഖ വരയ്ക്കുകയും തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് ഒരു കോൺ രേഖ വരയ്ക്കുകയും ചെയ്യുമ്പോൾ ആ രേഖയും ഈ ബ്രഹ്മസ്ഥാനത്ത് കൂട്ടിമുട്ടുന്നതാണ്. ഇത്തരം കോണോട് കോൺ പോകുന്ന രേഖകളെ സൂത്രങ്ങൾ എന്നും പറയും. സൂത്രങ്ങൾക്ക് രഞ്ജുക്കൾ എന്നും പേര് പറയാറുണ്ട്. അതേപോലെ തന്നെ ആ പുരയിടത്തെ 9 പദങ്ങളായി തിരിച്ചാൽ 81 പദങ്ങൾ കിട്ടുന്നതാണ്. ഒരു ഭാഗത്ത് 9 വിഭജനം നടത്തുമ്പോൾ തിരിച്ചും അത് 81 പദങ്ങളായിട്ട് ലഭിക്കാറുണ്ട്. അങ്ങനെ 81 പദങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ ദുർബലങ്ങളായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ 4 മർമ്മസ്ഥാനങ്ങളും 32 മർമ്മസ്ഥാനങ്ങളും പ്രാധാന്യത്തോടുകൂടിയുണ്ട്. ആകെ 100 മർമ്മങ്ങൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ പ്രധാന മർമ്മങ്ങളിൽ ഒന്നും തന്നെ കെട്ടിടത്തിന്റെ തൂണുകൾ, ചുവരുകൾ, ആണികൾ, വാതിലുകൾ, കുറ്റി, ഗോവണികൾ തുടങ്ങിയവ വരാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. വീട് വയ്ക്കുന്ന സ്ഥലത്തെ വെറും ഒരു തുണ്ട് ഭൂമിയായി മാത്രം കാണാതിരിക്കുക. അത് ജീവിക്കാനുള്ള ആവാസ സ്ഥലമാണ്. കെട്ടിടം ഇരിക്കുന്ന സ്ഥലം ഗർഭാശയവും വീട് എന്നത് ബീജവുമാണ്. അതുകൊണ്ട് തന്നെ തറയുടെയും കെട്ടിടത്തിൻ്റെയും ഒക്കെ പ്ലാനിന് നല്ല പ്രാധാന്യം കൊടുത്തു വേണം ഒരു വ്യക്തി ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രപഞ്ചത്തിലെ സ്ഥൂലമായ ഊർജവും സൂക്ഷ്മമായ ഊർജവും പരസ്പരം യോജിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും ആരോഗ്യവും കൈവരിക്കാൻ ആ ഗ്രഹത്തിലെ അന്തേവാസികളെ സഹായിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ മർമ്മസ്ഥാനങ്ങൾ കണ്ടെത്തി തെക്കോട്ടോ കിഴക്കോട്ടോ ഗമനം കൊടുത്തുകൊണ്ട് തൂണുകളും മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വരാതെ 24 ഗമനം കൊടുത്ത് മാറ്റിയെടുക്കേണ്ടതാണ്. ഇത് നല്ലൊരു വാസ്തുവിദഗ്ധന് സാധിക്കുന്ന കാര്യമാണ്. പണി കഴിഞ്ഞ വീടിന് മർമ്മസ്ഥാനം ചിലപ്പോഴൊക്കെ അളവിൽ ചെറിയ ചെറിയ പിശകുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നു ഭവിക്കാവുന്നതാണ്. 100% ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൃത്യപ്പെടുത്താൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് പഞ്ചശിരസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. പഞ്ചശിരസ് എന്ന് പറയുന്നത് പഞ്ചമൃഗങ്ങളുടെ 5 ശിരസിൻ്റെ രൂപത്തെ ചെമ്പിൽ തീർത്തെടുത്ത് അത് ഭൂമിയിൽ സ്പർശിക്കുന്ന രീതിയിൽ പ്രധാന വാതിലിനടിയിലായി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇന്ന് കച്ചവടക്കാരുടെ കച്ചവട തന്ത്രങ്ങൾ നിമിത്തം ചെമ്പ് എന്നുള്ളത് ഒഴിവാക്കി സ്വർണത്തിലേക്കും ഒക്കെ പഞ്ചശിരസ് കടന്നിരിക്കുകയാണ്. അതൊക്കെ തെറ്റാണ്. ചില വാസ്തുശാസ്ത്രകാരന്മാരും ചില കച്ചവടക്കാരും ഒക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചെമ്പിൽ തീർത്ത് തന്നെയാണ് പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടത്. ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. പല ലേഖനങ്ങളിലും സ്വർണത്തിൽ പഞ്ചശിരസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. തെറ്റാണ്. ചെമ്പിൽ മാത്രം പഞ്ചശിരസ് സ്ഥാപിക്കുക. കൂടാതെ വീടിന് ഗോവണി വയ്ക്കുമ്പോൾ പ്രദക്ഷിണമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഗോവണി വീടിനകത്താണെങ്കിൽ പ്രദക്ഷിണമായിട്ട് മാത്രം ചെയ്യുക. വീടിൻ്റെ ദർശനത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. കാരണം ഏത് ദിക്കിലേക്കും വീട് വയ്ക്കാം. അതിനനുസരിച്ചുള്ള ഉത്തമമായിട്ടുള്ള അളവ് കണ്ടെത്തുക മാത്രമാണ് ചെയ്യേണ്ടത്.
എന്നാൽ ദിക്കിനെ വിപരീതമായി കോൺ ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വീട് ചെയ്യാതിരിക്കുക കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ശരിയായ ദിക്കിലേക്ക് മാത്രം വീടിന്റെ ദർശനത്തെ ക്രമപ്പെടുത്തുക ചരിവ് പാടില്ല എന്നർത്ഥം കൂടാതെ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഈ ആ സ്ഥലം വാസയോഗ്യമാണോ എന്ന് വാസ്തുശാസ്ത്ര വിദഗ്ധനെയോ ജ്യോതിഷനെയോ ഒക്കെ കണ്ടുകൊണ്ട് നിശ്ചയിക്കേണ്ടതാണ് ആരാധനാലയങ്ങൾ കാവ് തുടങ്ങിയവ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനടുത്തുണ്ടെങ്കിൽ അതും വാസ്തുശാസ്ത്ര വിദഗ്ധന്റെ അഭിപ്രായ പ്രകാരമാണ് ചെയ്യേണ്ടത് നോക്കി വേണം വാങ്ങാൻ കൂടാതെ ശ്മശാന ബന്ധമുള്ള ഭൂമി വാങ്ങുന്നതിന് മുമ്പ് വളരെ പരിശോധിച്ചിട്ട് ചെയ്യുക വളരെ ചെറിയ ഭൂമിയാണെങ്കിൽ പോലും അത് ആകൃതി ഒത്തതാണെങ്കിൽ ഉത്തമമായിട്ട് നമുക്ക് കണക്കാക്കാം ക്ഷേത്രത്തിനടുത്ത് വീട് വയ്ക്കുമ്പോൾ ഉഗ്രമൂർത്തികളുടെ മുൻവശത്തും വലതുവശത്തും ഗൃഹനിർമ്മാണം പാടില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ശാന്തമൂർത്തികൾക്ക് പുറകുവശത്തും ഇടതുവശത്തും ഗൃഹനിർമ്മാണം പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ക്ഷേത്രവുമായി ക്ഷേത്രത്തിന്റെ ജോലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് ക്ഷേത്ര ജീവനക്കാർക്ക് ക്ഷേത്ര ഭരണാധികാരികൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വീട് വയ്ക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ക്ഷേത്രത്തിനേക്കാൾ ഉയരത്തിൽ വീട് വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ പണ്ടുകാലത്ത് ഓരോ ക്ഷേത്രത്തിന്റെയും താഴെക്കൂടം ഇടിമിന്നൽ രക്ഷാജാലകം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് അത്തരത്തിൽ ക്ഷേത്രത്തിൽ ഇടിമിന്നൽ രക്ഷാജാലകം പ്രവർത്തിക്കുമ്പോൾ അതിന് മുകളിലായിട്ട് ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീടിന് ഇടിയേശാനുള്ള കേരളീയ സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാനാണ് അത്തരത്തിൽ പറഞ്ഞത് അല്ലാതെ മുകളിലേക്ക് വീട് വെക്കുന്നതിൽ സാധാരണ വാസ്തുശാസ്ത്രം തെറ്റു പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ മുകളിലേക്ക് ക്ഷേത്രത്തിന് താഴെക്കൂടത്തിലേക്ക് അല്ലെങ്കിൽ കൊടിമരത്തിലേക്ക് ഉയർന്ന് വീടോ എന്തെങ്കിലും സ്ഥാപനമോ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഇടിമിന്നൽ രക്ഷാജാലകം നിർമ്മിക്കുക എന്ന് മാത്രമാണ് വാസ്തുശാസ്ത്രപരമായിട്ട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പ്രായോഗിക തലത്തിൽ ഒരു വീട് വയ്ക്കുമ്പോൾ വസ്തു വാങ്ങുമ്പോൾ ഏവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കൂടുതൽ കൂടുതൽ വൈവിധ്യങ്ങളായിട്ടുള്ള അറിവുകളും വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം